എകെജി പഠന ഗവേഷണ കേന്ദ്രം സംഘടിപ്പിക്കുന്ന നാലാമത് അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസ്സിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കേരളത്തെ വികസന പാതയിലേക്ക് കൊണ്ടുപോകാൻ പഠന കോൺഗ്രസ്സിലൂടെ കഴിയുമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. കേരളത്തിന്റെ സമസ്ത മേഖലകളിലെ വികസനം ലക്ഷ്യം വെച്ചാണ് പഠന കോൺഗ്രസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിൽ 50000 കോടി രൂപയുടെ നിക്ഷേപ സാധ്യതകൾ പഠന കോൺഗ്രസ് ചർച്ച ചെയ്യും. രണ്ട് ദിവസമായി നടക്കുന്ന പഠന കോൺഗ്രസിൽ 48 സെഷനുകളിലായി 500-ലധികം വിദഗ്ധരാണ് പങ്കെടുക്കുന്നത്. ഇടതുപക്ഷ ബദൽ, മതനിരപേക്ഷ കേരളം, ചരിത്രപരമായ അന്വേഷണം തുടങ്ങി നാല് വിഷയങ്ങളിൽ ഇന്ന് സിമ്പോസിയം നടക്കും. മോഡി സർക്കാർ അധികാരം കേന്ദ്രത്തിൽ മാത്രം ചുരുക്കിയെന്നും കേരളത്തിൽ വികസനം നടപ്പാക്കാൻ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരണമെന്നും പഠന കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്ത സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. A leadership to the state government that is committed to implement these alternatives is very important. കേരളത്തിന്റെ വികസനത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ പഠന കോൺഗ്രസിലൂടെ ഉരുത്തിരിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അധ്യക്ഷ പ്രസംഗം നടത്തിയ പിണറായി വിജയൻ പറഞ്ഞു. സുപ്രധാനവും അനിവാര്യവുമായ ലക്ഷ്യത്തിലെത്താനുള്ള നമ്മുടെ ശ്രമങ്ങൾക്ക് സഹായകമാകുന്ന നിർദ്ദേശങ്ങൾ ഈ വികസന സംവാദത്തിൽ ഉയർന്നു വരും എന്ന് ഉറപ്പാണ്. കേരളത്തിന്റെ വരുംകാല വികസനത്തിന് പുത്തൻ കുതിപ്പുകൾ നൽകാൻ പഠന കോൺഗ്രസിന് കഴിയുമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ പ്രത്യാശ പ്രകടിപ്പിച്ചു. ഓരോ മേഖലയിലെയും വിദഗ്ധർ പങ്കെടുക്കുന്ന ചർച്ചകളുടെയും നിഗമനങ്ങളുടെയും അടിസ്ഥാനത്തിൽ കേരളത്തെ മുന്നോട്ട് നയിക്കുന്നതിനാവശ്യമായ ഒരു രൂപരേഖ പഠന കോൺഗ്രസിൽ തയ്യാറാക്കുമെന്നാണ് കരുതുന്നത്. കേരളത്തിന്റെ ഓരോ വികസന മേഖലയെക്കുറിച്ചും വിവിധ ജില്ലകളിൽ നടന്ന 20 സെമിനാറുകളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ വികസന അജണ്ട പഠന കോൺഗ്രസിൽ അവതരിപ്പിക്കും. പഠന കോൺഗ്രസിൽ ഉയരുന്ന ആശയങ്ങൾ ഓരോ നിയോജക മണ്ഡലത്തിലും അവതരിപ്പിക്കും. അവിടെ നിന്ന് ഉരുത്തിരിയുന്ന ആശയങ്ങൾ യോജിപ്പിച്ചാകും ഇടതുമുന്നണി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രകടന പത്രിക തയ്യാറാക്കുക. അധികാര വികേന്ദ്രീകരണം, പരമ്പരാഗത വ്യവസായം, നാളികേര വികസനം തുടങ്ങിയ മേഖലകളിലെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന 25 സമാധാന